हलो नमस्कार एल चल वीडियो स्वागत इन या वनस्टर दिनोबंधी मलया विविध चानल रिलीसावन चिंतरपेट अब ई वीडियो का चानल सब्सक्रैइब तीर्च मरकर चानल सब्सक्रैइब विश्वसू अब नमुक अप्डेटे वरा अप्डेटे वाणी आदमी पर सूर्य टीवी ईस्टर दिनोबंधी वरान चिंत अप्डेट ईस्टर दिन रे मणी की सूर्य टीवी ത്രീ കിങ്സ് എന്ന മലയാള ചിത്രം ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം രാവിലെ 9:30 പൃഥ്വിരാജ് നായികനെ എന്ന ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ചിത്രം ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് 12:30 ജയസൂര്യ നായികനെ എന്ന വെള്ളം എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് പ്രീമിയർ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതിനുശേഷം വൈകിട്ട് 3:30 കെട്ടിയോളാനൻ്റെ മാലാഗ എന്ന ചിത്രം ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ശേഷം വൈകിട്ട് 6:30 അല്ലു അർജുൻ നായികനെ എന്ന അങ്ങ് വൈകുണ്ഠപുരത്ത് എന്ന ചിത്രത്തിൻ്റെ ടെലിവിഷൻ പ്രീമിയറും ഉണ്ടായിരിക്കുന്നതാണ്. ഏഷ്യാനെറ്റിൽ ഈ ഈസ്റ്റർ ദിനത്തിൽ വരാൻ പോകുന്ന ചിത്രങ്ങളുടെ അപ്ഡേറ്റിലേക്ക് നമുക്ക് വരാം. ഈസ്റ്റർ ദിനത്തിൽ രാവിലെ 9:00 ടൊവിനോ തോമസ് നായകനെ വന്ന കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന ചിത്രം ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം 3:30 അജു വർഗീസ് മുഖ്യകഥാപാത്രമായി എത്തി ഒരു കോമഡി ചിത്രമായിട്ടുള്ള സാജൻ ബേക്കറി സിൻസ് 1992 എന്ന ചിത്രത്തിൻ്റെ വേൾഡ് ടെലിവിഷൻ പ്രീമിയർ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം വൈകിട്ട് 6:00 ദേശീയ പുരസ്കാരത്തോടെ മരക്കാർ എന്നൊരു സ്പെഷ്യൽ പ്രോഗ്രാമും അതിനുശേഷം ഏഷ്യാനെറ്റിൽ ബിഗ് ബോസ് കോമഡി സ്റ്റാർസ് തുടങ്ങിയ പ്രോഗ്രാമുകളും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചാനലിലേക്ക് വരാം. അടുത്തത് മഴവിൽ മനോരമയുടെ അപ്ഡേറ്റാണ് നമുക്ക് നൽകാൻ പോകുന്നത്. ഈ ഈസ്റ്റർ ദിനത്തിൽ മഴവിൽ മനോരമയെ വരാൻ പോകുന്ന ചിത്രത്തിലേക്ക് നമുക്ക് വരാം. ആദ്യമായി രാവിലെ 9:00 യുവം എന്ന പുതിയ മലയാളം ചിത്രത്തിൻ്റെ ടെലിവിഷൻ പ്രീമിയർ ഉണ്ടായിരിക്കുന്നതാണ്. ഈ ചിത്രം വളരെ മികച്ച രീതിയിൽ തന്നെ തിയേറ്ററിൽ സ്വീകരിച്ചതും ഒരു തവണ തീർച്ചയായും ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ സാധിക്കുന്ന ചിത്രമാണ് യുവം. അടുത്തത് ഉച്ചയ്ക്ക് 1:00 ലോനപ്പൻ്റെ മാബോധിത എന്ന ജയറാം നായകനായ എന്ന ചിത്രം പ്രീമിയർ ചെയ്യുന്നതാണ്. അതിനുശേഷം വൈകിട്ട് 5:00 ഗാർഡിയൻസ് എന്ന മലയാള ചിത്രവും മലയാള മനോരമയിൽ ഈസ്റ്റർ ദിനത്തിൽ വരുന്നതാണ്. ഇതുകൂടാതെ തന്നെ മറ്റൊരു ചിത്രത്തിൻ്റെ ഒരു അപ്ഡേറ്റ് നമുക്ക് നൽകാം. മാര എന്ന മാധവൻ നായകനായി വന്ന ചിത്രം ചാളി എന്ന ചിത്രത്തിൻ്റെ തമിഴ് റീമേക്കാണ് ഈ ചിത്രം. ഈ ചിത്രത്തിൻ്റെ മലയാളം ഡബ്ഡ് വെർഷൻ 6/12 12:00 മഴവിൽ മനോരമയിൽ വരുന്നതായിരിക്കും. അതുകൂടി ഇതിലൊന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അടുത്തത് കൈരളിയുടെ ഈസ്റ്റർ ദിന സ്പെഷ്യൽ പ്രീമിയറിലേക്ക് നമുക്ക് വരാം. ഈസ്റ്റർ ദിനത്തിൽ രാവിലെ 8:30 ചെസ് എന്ന സിനിമ കൈരളിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിനുശേഷം ഉച്ചയ്ക്ക് 12:00 സൂര്യവംശി എന്ന യാഷ് നായകനവരുന്ന ചിത്രം സെക്കൻഡ് ടൈം ടെലികാസ്റ്റ് ചെയ്യുന്നതാണ്. ഇതുകൂടാതെ വൈകിട്ട് 5:30 ജയൻ രവി നായകനായ വന്ന മിരുതൻ എന്ന ചിത്രവും മലയാള ഡബ്ഡ് വെർഷൻ ടെലികാസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിനുശേഷം രാത്രി 8:00 ആൻ്റണി എന്ന ചിത്രത്തിൻ്റെ വേൾഡ് ടെലിവിഷൻ പ്രീമിയർ ഉണ്ടായിരിക്കുന്നതാണ്. ഇതൊരു മലയാള ഡബ്ഡ് വെർഷനാണ് വരാൻ പോകുന്നത്. അടുത്തത് നമുക്ക് സി കേരളത്തിൻ്റെ ഈസ്റ്റർ ദിന പ്രത്യേക ചിത്രങ്ങളിലേക്ക് നമുക്ക് വരാം. ആദ്യമായി പറയേണ്ടത് ഈസ്റ്റർ ദിനത്തിൽ രാവിലെ 9:00 മറിയൻ വന്ന് വിളക്കൂതി എന്ന ചിത്രത്തിൻ്റെ സെക്കൻഡ് ടെലികാസ്റ്റ് സി കേരളത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിനുശേഷം ഉച്ചയ്ക്ക് 2:00 എക്സ്പ്രസ് രാജ എന്ന ചിത്രത്തിൽ തെലുങ്ക് ചിത്രത്തിൻ്റെ മലയാളം ഡബ്ഡ് വെർഷൻ പ്രീമിയർ ചെയ്യുന്നതാണ്. സർവാനന്ദ് നായനായവൻ്റെ ഈ ചിത്രം ഒരു വളരെ മികച്ച റൊമാൻറ്റിക് കോമഡി ചിത്രമാണ്. അതിനുശേഷം വൈകിട്ട് 5:00 പ്രഭാസ് നായകനായവന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമായിട്ടുള്ള സാഹോയുടെ ടെലിവിഷൻ പ്രീമിയർ ഉണ്ടായിരിക്കുന്നതാണ്. ഇത്രമാത്രമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മറ്റ് ചാനലുകളുടെ ഈസ്റ്റർ ദിന സ്പെഷ്യൽ പ്രോഗ്രാമുകൾ നമുക്ക് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ സ്പെഷ്യൽ മൂവീസിൻ്റെ അപ്ഡേറ്റുകൾ നമുക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് ആ ചാനലുകളൊക്കെ നമ്മൾ പറയാതിരുന്നത്. ആ ചിത്രങ്ങളുടെയൊക്കെ ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ചാനലിൽ വരാൻ പോകുന്ന ചിത്രങ്ങളുടെ അപ്ഡേറ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ, തീർച്ചയായും എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാനത് പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ദിന അഡ്വാൻസ് വിഷസ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനടി വരാം. ഓക്കെ, ബൈ.